ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ തേങ്ങയൊക്കെ ചിരവിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടെ ഇതേ രീതിയിലൊന്ന് വിതറി കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കൈ തട്ടാതെ നമ്മൾ സ്പൂൺ തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൈയൊക്കെ തട്ടിപ്പോയാൽ പെട്ടെന്ന് തന്നെ ആ തേങ്ങ ചീത്തയായി പോവും. അപ്പോൾ ഇതേ രീതിയിൽ സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എയർ ടൈറ്റായിട്ടുള്ള ഇതേപോലത്തെ കണ്ടെയ്നറിലേക്ക് ആക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഫ്രീസറിലോട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ തേങ്ങ കേടാവാതെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റട്ടോ. നമ്മൾ എപ്പോൾ എടുക്കുന്ന സമയത്തും തേങ്ങക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസമോ അല്ലാതെ ഒരു പുളിപ്പോ വലിച്ചിലൊന്നും വരില്ല കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ ഇപ്പോൾ എടുത്ത ചിരവി അതേ രീതിയിൽ തന്നെ ഉണ്ടാവും കേട്ടോ നമുക്ക് തേങ്ങ എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ കണ്ടെയ്നറിലല്ല കവറിലാക്കി വെക്കുന്ന സമയത്തും നല്ലോണം എയർ ടൈറ്റായിട്ട് തന്നെ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ തേങ്ങ കേടാവാതെ സൂക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. തുറന്നിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കേടായിപ്പോവും. കണ്ടെയ്നറിലാക്കുന്ന സമയത്ത് ഇതേപോലെ അടച്ച് വെച്ച് കൊടുക്കുക. അതേപോലെ കവറിലൊക്കെ ആക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അടുത്ത ടിപ്പും തേങ്ങമുറി വെച്ചിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ നമ്മൾ തേങ്ങ ചിരവിയതിൻ്റെ ബാക്കി ഒരു മുറിയൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കുന്ന സമയത്ത് ആ തേങ്ങൻ്റെ മുറിയിലുള്ള ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലോണം തുടച്ചതിന് ശേഷം ഇതേപോലെ കുറച്ച് പൊടിയിപ്പ് ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈവച്ചിട്ട് ഇതേപോലെ ഒന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു തേങ്ങാമുറി കമഴ്ത്തി തന്നെ വെച്ചുകൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ കമഴ്ത്തിയിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഇതേപോലെ അടച്ച് വെച്ചുകൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഈ ഒരു തേങ്ങാമുറി കേടാവാതെ തന്നെ ഫ്രഷായിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കാനായിട്ട് പറ്റട്ടോ. നമ്മൾ എപ്പോൾ എടുക്കുന്ന സമയത്തും നമുക്ക് ആ ഒരു പൊട്ടിച്ച അപ്പം പൊട്ടിച്ച ആ ഒരു തേങ്ങേൻ്റെ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. നമുക്ക് ആ മുറി കാണാനായിട്ട് ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം നല്ല രീതിയിൽ തന്നെ ഇരുന്നോളും. അപ്പോൾ എപ്പോഴും തേങ്ങാമുറി വെക്കുന്ന സമയത്ത് ഇതേപോലെ കമഴ്ത്തിയിട്ട് തന്നെ വെച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ അടച്ച് വെച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലോണം എയർ ടൈറ്റായിട്ട് തന്നെ നിന്നോളും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്തു നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, ഞാനിതാ കുറച്ച് കത്തി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കത്തി പെട്ടെന്ന് തന്നെ മൂർച്ച കിട്ടാനുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് ഉണ്ടത്. അപ്പോൾ അതാ ഞാനിവിടെ കത്തി എടുത്തിട്ടുണ്ട്. ഇനി ഈ കത്തിയിലേക്ക് കുറച്ച് നാരങ്ങ നീര് ആക്കി കൊടുക്കുക. അപ്പോൾ നാരങ്ങൻ്റെ തൊണ്ടൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരിക്കലും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ആ തൊണ്ടിലും നമ്മൾ പിഴിഞ്ഞതിൻ്റെ ബാക്കി കുറച്ച് ജ്യൂസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ലോണം ഞെക്കി പിഴിഞ്ഞതിന് ശേഷം ഇതേ രീതിയിൽ കത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ആ ഒരു കത്തിൻ്റെ മുകളിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പ് വിതറി കൊടുക്കുക കേട്ടോ. അപ്പോൾ പൊടിയിപ്പ് ഇതേപോലെ വിതറി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ കത്തിയൊന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ. അപ്പം ചെറിയ ഫ്ലെയിമിൽ ഗ്യാസിൻ്റെ അടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് രണ്ട് സൈഡും ഇതേ രീതിയിലൊന്ന് ചൂടാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഇങ്ങനെ ഒരു കല്ലുണ്ടാവുമല്ലോ, നമ്മൾ ഇഞ്ചി വെളുത്തിലേക്ക് കുത്തുന്ന ഇങ്ങനെ ഒരു ഇടിക്കല്ല്, ഇടിക്കല്ലിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മൂർച്ചയാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ മൂർച്ചയാക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ആ കത്തി മൂർച്ചയായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും. മാത്രമല്ല ആ കത്തി നല്ലോണം ക്ലീനായി കിട്ടും ചെയ്യും കേട്ടോ. നാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടും ചെയ്യും, നല്ലോണം മൂർച്ചയായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. അപ്പോൾ എത്ര മൂർച്ചയില്ലാത്ത എത്ര പഴകിയ കത്തിയായാലും ഈ രീതിയിലൊന്ന് മൂർച്ചയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് മൂർച്ച കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. സ്റ്റീൽ കത്തിയായാലും അതേപോലെ പോളികാർഡിൻ്റെ കത്തിയായാലും എന്ത് കത്തിയായാലും എത്ര പഴക്കമുള്ള കത്തിയായാലും ഈ രീതിയിലൊന്ന് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര മൂർച്ചയില്ലാത്ത കത്തിയും പെട്ടെന്ന് തന്നെ നമുക്ക് മൂർച്ച കൂട്ടിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഉള്ളി ആയാലും അതേപോലെ വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കത്തി കൊണ്ടിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അത് ഉപയോഗിക്കാതെ വെച്ച ഒരു കത്തിയായിരുന്നു അത്. അപ്പം നല്ല പെട്ടെന്ന് തന്നെ എനിക്കത് മൂർച്ചയായി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണേ.
ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം. അപ്പൊ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ പുഴുങ്ങിയ മുട്ടയൊക്കെ നമ്മൾ ചില സമയത്ത് ഫ്രിഡ്ജിൽ വെക്കല്ലോ, പച്ചമുട്ടന്റെ കൂടൊക്കെ വെക്കല്ലോ കേടാവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ, പുഴുങ്ങിയ മുട്ടയും അതേപോലെ പച്ചമുട്ടയും തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പ് എന്നാണത്. അപ്പോൾ ഈ രണ്ട് മുട്ടയും ഞാനിതാ അവിടെ എടുത്തിട്ടുണ്ട്. ഒന്ന് പച്ചമുട്ടയാണ്, ഒന്ന് പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കിച്ചണിലെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഇതേ രീതിയിൽ ഒന്ന് തിരിച്ചു കൊടുക്കട്ടോ. അങ്ങനെ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പുഴുങ്ങിയ മുട്ട തിരിക്കുന്ന സമയത്ത് അതാ മെല്ലെ അങ്ങോട്ട് തിരിയുന്നേ ഉള്ളൂ കേട്ടോ. അതേസമയം നമ്മൾ ആ പച്ചമുട്ട തിരിക്കുന്ന സമയത്ത് അത് നല്ല രീതിയിൽ തന്നെ നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട് കേട്ടോ. അതേപോലെ പുഴുങ്ങിയ മുട്ട തിരിക്കുന്ന സമയത്ത് ഇതാ നമ്മൾ എത്ര സ്പീഡിൽ തിരിച്ചാലും അത് പെട്ടെന്ന് കറങ്ങൂല കേട്ടോ, സാവധാനം ലോലെ കറങ്ങുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് പുഴുങ്ങിയത് ഏതാണോ അതേപോലെ പച്ച ഏതാണ് തിരിച്ചറിയാനുള്ള നല്ലൊരു ടിപ്പ് എന്നാണ് കേട്ടോ. അതേപോലെ ഒന്ന് കറക്കി കൊടുക്കട്ടോ. അങ്ങനെ ഇതാ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും, പച്ചമുട്ട കറക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ സ്പീഡിൽ തന്നെ ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട്. അതേസമയം പുഴുങ്ങിയ മുട്ട കറക്കുന്ന സമയത്ത് ലോലാണ് കേട്ടോ കറങ്ങുന്നത്, മെല്ലെ സാവധാനം കറങ്ങി വരുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പച്ച ഏതാ പുഴുങ്ങിയ മുട്ട ഏതാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ മുട്ട കുറേ പുഴുങ്ങി വെച്ച് കഴിഞ്ഞാൽ തണുത്ത് പോകുമല്ലോ. അപ്പോൾ നമുക്ക് നല്ല ചൂടുള്ള മുട്ട കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പുഴുങ്ങിയ മുട്ട ഇതേപോലത്തെ ഒരു സ്ട്രൈനറിലേക്ക് ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ. അങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ മുട്ട നല്ല ചൂടായി കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നല്ല ചൂടുള്ള മുട്ട കഴിക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് നോക്കാം. തണുത്ത മുട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതേ രീതിയിൽ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചൂടുള്ള മുട്ട കഴിക്കാനായിട്ട് പറ്റും ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാനിതാ ഒരു ചെറിയ കണ്ടെയ്നറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ വെണ്ണൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കണ്ടെയ്നറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ ചെറിയൊരു പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ തന്നെ ഞാൻ ഈ പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പിടുമ്പം കല്ലുപ്പ് തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഞാനിതിലേക്ക് കുറച്ച് കംഫർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു കണ്ടെയ്നറിൻ്റെ അടപ്പ് കൊണ്ടിട്ട് ഇതേ രീതിയിലൊന്ന് അടച്ച് വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ നമുക്ക് ഈ കണ്ടെയ്നറിൻ്റെ ഈ ഒരു അടപ്പിലേക്ക് കുറച്ച് ഹോൾസ് ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള സ്മെല്ല് പുറത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ അടപ്പ് കൊണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ബാത്റൂമിൽ ജനലിൻ്റെ മുകളിലൊക്കെ ഇതേ രീതിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂമിൽ സ്മെല്ലിനും വേണ്ടിയിട്ട് ഒഡോണിയൊക്കെ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അതിനു വേണ്ടി അതിന് പകരമുള്ള ഒരു വസ്തുവായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ബാത്റൂമിൽ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടാനൊക്കെ നല്ലത് തന്നെയാണ്. ബാത്റൂമിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഇതേ രീതിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാത്റൂമിലേക്ക് കടക്കുന്ന സമയത്ത് കംഫർട്ടിൻ്റെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ, നമുക്ക് എപ്പോഴും അനുഭവപ്പെടാനായിട്ട് പറ്റുക. മാത്രമല്ല നമുക്കിത് റൂമിലും അതേപോലെ കർട്ടൻ്റെ ബാക്കിൽ ജനലിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കാണാത്ത ഭാഗങ്ങളിൽ ഇതേ രീതിയിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ ആ റൂമിലേക്ക് കയറുമ്പോഴും നല്ലൊരു സ്മെല്ല് തന്നെ ആയിരിക്കും കേട്ടോ. ഈ ഉപ്പിൽ ഈ നമ്മൾ കംഫർട്ട് ചേർത്ത് കൊടുത്തത് കാരണം ഈ ഉപ്പ് ഇങ്ങനെ അലിഞ്ഞു വരുമല്ലോ. അപ്പോൾ നമുക്ക് ഈ കംഫർട്ടിൻ്റെ ആ ഒരു സ്മെല്ലും നമുക്ക് പുറത്തോട്ടേക്ക് വരാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. അതേപോലത്തെ പഴയ പാത്രങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആയാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ദാരിയസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. എന്നാൽ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.